അപ്പോൾ ആ നിലയ്ക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ ഇത്തരം കാര്യങ്ങളെ സ്വീകരിക്കുന്നു. ഏതാനും ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററിനെ വിളിച്ച് സംസാരിച്ചു നിന്ന് കേരളത്തിന് പുറത്തേക്ക് പോകാൻ തയ്യാറുണ്ടോ എന്നുള്ള ഏതെങ്കിലും അസൈൻമെൻറ്റ് വന്നാലെന്ന് പറഞ്ഞു. നമ്മൾ ഐ ലീവ് ഇറ്റ് ടു ദി പാർട്ടി ആൻഡ് യുവർ ഗുഡ് സെൽഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള ഒരു അവർ തീരുമാനിച്ചതാണ്. അതിന് അതിനനുസരിച്ചിട്ട് അവിടുത്തെ വളരെ കേരളത്തോട് വളരെ സിമിലാരിറ്റി ഉള്ള ക്ലൈമാറ്റിക് കണ്ടീഷനും ആളുകളും ഒക്കെയാണ്, ഭക്ഷണ രീതികളും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റിൽ പോയിട്ട് ഇപ്പോൾ ഒന്നൊന്നര കൊല്ലമായിട്ട് ഞാൻ എടുത്തു മാറിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറേ കൂടെ സക്രിയമായി പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാം നല്ലതിന് എന്ന് ഞാൻ കരുതുന്നു. അല്ല, സജീവ രാഷ്ട്രീയത്തിൽ ഞാൻ പലപ്പോഴും ഗവൺമെൻറ് അസൈനുകൾ ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ സ്റ്റാൻഡിങ് കൗൺസിലായിട്ടുണ്ടായിരുന്നു 2001 വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത്. അക്കാലത്ത് രാഷ്ട്രീയമുണ്ട്, എനിക്ക് സജീവ രാഷ്ട്രീയം എന്ന് ഫുൾ ടൈം രാഷ്ട്രീയം പറ്റില്ല. ഇപ്പോൾ ഈ 1.5 കൊല്ലം ആയിട്ടുള്ള ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയം ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ പോയി പോകാതെ തന്നെ രാജനൈതിക പ്രവർത്തനങ്ങൾ നടത്തിയ അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഈ പ്രപ്പോസലിനെ ബന്ധപ്പെട്ടിരുന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അതൊന്നും അങ്ങനെയുള്ള ഒന്നാകണമെന്നില്ലല്ലോ. എൻ്റെ കാലാവധി കഴിയുന്നു. ബി ജെ പിയുടെ പ്രസിഡന്റെന്നുള്ള എൻ്റെ കാലാവധി ഇപ്പം ഈ മാസം ഏതാനും ദിവസം കൊണ്ട് കഴിയുകയാണല്ലോ. അപ്പോൾ കഴിയുന്നു. എന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് കേരളത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് എടുത്തത്. മുമ്പ് ഇതുപോലെ തന്നെ 2003 മുതൽ 2006 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ആ പാർട്ടി, ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും പോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ കാൻഡിഡേറ്റ് ആകണമെന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതശൈലി പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കതിൽ ഒന്നിലും ഞാൻ അമിതമായി ആഹ്ലാദിക്കുകയോ അമിതമായി വേദനിക്കുകയോ ചെയ്യുന്ന ആളല്ല, ദുഃഖിക്കുകയോ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഏത് രംഗത്തും പോകേണ്ടത്. ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ദേശത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മയായിട്ട് ഈ നാടിനെ കരുതുന്ന ഒരാളെന്നുള്ള നിലയിൽ അതിനുവേണ്ടി ശ്രമിക്കും. ആ ശ്രമത്തിൽ ഇതെല്ലാം ഒരേ മനസ്സോടെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ ഞാൻ എടുത്തപ്പോൾ ആദ്യത്തെ വെല്ലുവിളി വന്നത് ശബരിമലയോട് ബന്ധപ്പെട്ടാണ്. ശബരിമല തീരുമാനമെടുക്കുമ്പോൾ 1-ാം തീയതി ആദ്യമായിട്ട് ആ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടു. 10-ാം തീയതിക്ക് ശേഷമാണ് ബാക്കിയുള്ള സംഘടനകളൊക്കെ എൻ്റെ പ്രസ്ഥാനങ്ങളെല്ലാം വന്നത്. അതിൻ്റെ ഫലമായിട്ട് ധാരാളം പുതിയ അതിനുവേണ്ടി വന്ന ആളുകൾ, ചില ആളുകളൊക്കെ അതിനുവേണ്ടി വന്ന ആൾക്കാരുണ്ട് ആ സമരം ഏറ്റെടുക്കാൻ. അവരൊക്കെ തിരിച്ചു പോകേണ്ടി വന്നു, അവരുടെയൊക്കെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. കേരളത്തിന് പുറത്തുനിന്ന് എൻ്റെ നേതൃത്വം ഏറ്റെടുക്കാമെന്ന ആൾക്കാരുണ്ട്. ഏതായാലും ഞാൻ അന്ന് 1-ാം തീയതി തന്നെ ഞങ്ങൾ തുടങ്ങിയത് കൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിന് അതിൽ വളരെ നിർണായകമായൊരു പങ്കുണ്ടായി. വൈകിപ്പോയിരുന്നെങ്കിൽ അത് മറ്റാ ആ പ്ലേസിൽ മറ്റാൾക്കാർ വരുമായിരുന്നു. അതൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിൽ 70% വോട്ടിൻ്റെ വർധനമുണ്ടായ 19,32,000 വർദ്ധിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. മെമ്പർഷിപ്പിൻ്റെ ഇപ്പോൾ നടന്ന അവസരത്തിലും 75% വർധനവ് മെമ്പർഷിപ്പിലുണ്ടായ അപൂർവമായ രീതി പോകുന്നു. അപ്പോൾ ഇതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെപ്പറ്റി ഇനി ഞാൻ പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. ഇതൊക്കെ ഏറ്റെടുത്ത ദൗത്യത്തോടുള്ള ഏത് കാര്യത്തിന് വേണ്ടി പോയാലും അതിനോട് നീതി പുലർത്താൻ സാധിക്കണം. ഒരുതരം ധാർമ്മിക സങ്കല്പം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ എതിരാളികളെ ശത്രുക്കളായി കരുതിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു എതിരാളിയോട് ശത്രുതാപരമായി പെരുമാടി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ നേട്ടങ്ങളാണ്. അത്തരം നല്ല നല്ല അനുഭവങ്ങൾ, ഈ പ്രസ്ഥാനത്തിലൂടെ കിട്ടിയ നല്ല നല്ല അനുഭവങ്ങൾ, കോടതി മുറികളിലൂടെ കിട്ടിയ അനുഭവങ്ങൾ, സൗഹൃദത്തിലൂടെ കിട്ടിയ അനുഭവങ്ങൾ, എഴുത്തിൻ്റെ മേഖല കിട്ടിയ അനുഭവങ്ങൾ, വായനയുടെ മേഖല കിട്ടിയ അനുഭവങ്ങൾ, ഇതെല്ലാം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ കിട്ടിയ ഗവർണർ സ്ഥാനത്തിലൂടെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുവേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല ഫലം കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ആ ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട്